ഇടക്കാലത്ത് യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് മറുകണ്ഠം ചാടി ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന പ്രചാരണം അതിശക്തമായിരുന്നു എന്നാൽ കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം അത്തരം ഗോസിപ്പുകളൊന്നും കേൾക്കുന്നില്ല ലീഗ് യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് തോന്നുന്നത് കർണാടകത്തിലെ വിജയം കേരളത്തിലും ആവർത്തിക്കുമെന്നാണ് ലീഗിൻ്റെ വിശ്വാസം ഇത് കർണാടകയല്ല കേരളമാണെന്ന് ലീഗ് നേതാക്കൾക്കറിയില്ലെങ്കിലും അണികൾക്കറിയാം അവർക്കത് വിശ്വാസമില്ല കർണാടകയിൽ കോൺഗ്രസ് നേരിട്ടത് ബി എന്നാൽ ഇവിടെ ശക്തമായ ഇടതുമുന്നണിക്കെതിരെയാണ് പോരാടേണ്ടത് അതും കൂടി ലീഗ് നേതൃത്വം ഓർമ്മിക്കുന്നത് നല്ലതാണ് സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ട് കൂടി അതൊന്നും മുതലെടുക്കാൻ സാധിക്കാത്ത വിധത്തിൽ യു ഡി എഫിലെ സാഹചര്യങ്ങൾ മാറി കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ലീഗ് പറയുന്നത് ഈ അതൃപ്തി തുറന്നു പറഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നത് ശ്രദ്ധേയമാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും ഇപ്പോൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇത് കോൺഗ്രസ് സ്വയം പരിഹരിക്കുമെന്നാണ് വിശ്വാസം മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ലല്ലോ എന്നും പരിഹരിക്കാൻ വേറെ വഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ് മുന്നണി മാറ്റ പ്രചാരണങ്ങൾക്ക് വിരാമമിട്ട് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുമെന്ന ഉറച്ച തീരുമാനമെടുത്ത് ലീഗ് നിലകൊള്ളുമ്പോഴാണ് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ നിൽക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതൽകൾ എത്തുകയും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ അവസരങ്ങൾ തുറന്നുകിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിലെ പരിധി വിട്ട ഗ്രൂപ്പ് പോരിൽ ലീഗ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെന്ന പരിഭവം ഘടകക്ഷികൾക്കുണ്ട് ഓരോ പാർട്ടിയും ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും മുന്നണി വിപുലീകരിക്കണമെന്നുമുള്ള തീരുമാനമെടുത്താണ് അന്ന് യോഗം പിരിഞ്ഞത് എന്നാൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിലെ തന്നെ അടി തീർന്നിട്ട് വേണ്ടേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാനെന്നാണ് ഒരു കടകക്ഷി നേതാവ് പറഞ്ഞത് ലീഗിന് മാത്രമല്ല എല്ലാ കടകക്ഷികൾക്കും കോൺഗ്രസിലെ അടിയിൽ അതൃപ്തിയാണ്